Hi dear students, I am Lily Soju. Subject is Elements of Population Studies. BA Sociology ile Elements of Population Studies aanu subject. Well, first lesson Demography and Introduction. Idaanu Elements of Population Studies ile first lesson. Endaanu demography ennu parayunnathu? Adaanu namukku ee chapter il padikkanallathu. Demography ennu parayunnathu എന്താണ് പ്രത്യേകത അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് നമുക്ക് ഡെമോഗ്രാഫി എന്താണെന്ന് നോക്കാം ഡെമോഗ്രാഫി ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ഇതാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത് എന്താണ് ജനസംഖ്യയെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത് ജനസംഖ്യാ പഠനത്തെയാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഡെമോസ് മീനിങ് ഈസ് പീപ്പിൾ ദാറ്റ് ഡെമോഗ്രാഫി മീൻസ് സയൻസ് ഓഫ് പോപ്പുലേഷൻ ഈ ഒരു ഡെമോഗ്രാഫി എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത് ഗ്രീക്ക് വേർഡായ ഡെമോസ് എന്ന വാക്കിൽ നിന്നാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത് ഈ ഡെമോസിന്റെ മീനിങ് പീപ്പിൾ ജനങ്ങൾ അപ്പൊ ജനങ്ങളെ കുറിച്ചുള്ള പഠനത്തിനെ ഡെമോഗ്രാഫി എന്ന് പറയുന്നത് സയൻസ് ഓഫ് പോപ്പുലേഷൻ Then, നമുക്ക് ഡെമോഗ്രാഫി ക്യാൻ ബി ഡിഫൈൻഡ് ഫ്രം ടു മേജർ പോയിന്റ്സ് ഈ ഡെമോഗ്രാഫിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് രീതിയിലാണ് ഡെമോഗ്രാഫി എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ജനസംഖ്യ ഒരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്ലേസിലെയോ ആളുകളെ കുറിച്ചുള്ള ജനങ്ങളെ കുറിച്ചുള്ള ജനസംഖ്യയെ കുറിച്ചുള്ള പഠനത്തെയാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ട് രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒന്ന് നാരോ വ്യൂ പോയിന്റ് ദെൻ ബോർഡ് വ്യൂ പോയിന്റ് ഈ രണ്ട് രീതിയിലും ഡെമോഗ്രാഫി എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഡെമോഗ്രാഫി എന്താണെന്ന് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നാരോ വ്യൂ പോയിന്റ് എന്താണെന്ന് നോക്കാം നാരോ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൽ തന്നെ ഉണ്ട് ഒരു ഇടുങ്ങിയ ഒരു ഡെഫിനിഷൻ ഇടുങ്ങിയ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഡെമോഗ്രാഫി എന്ന് പറയുമ്പോൾ അത്ര വലിയ കാര്യങ്ങളൊന്നും പഠിക്കണില്ല ജനസംഖ്യ എന്തോരുണ്ട് എന്നുള്ള ഒരു പഠനമാണ് മറ്റ് ജനസംഖ്യയുടെ മറ്റുള്ള വേറെ ഒന്നും പഠിക്കുന്നില്ല ആളുകളുടെ ഹെൽത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ജനനങ്ങളെ കുറിച്ചോ മരണത്തിനെ കുറിച്ചോ അങ്ങനെ മറ്റുള്ള ഒരു കാര്യങ്ങളും പഠിക്കുന്നില്ല ഇവിടെ ആകെ പഠിക്കുന്നത് നാലോ വ്യൂ പോയിന്റിൽ ഡെമോഗ്രാഫി എന്ന് പറയുന്നത് ആകെ പറയുന്നത് അല്ലെങ്കിൽ ആകെ പഠിക്കുന്നത് ഒരു ജനസംഖ്യയെ കുറിച്ചാണ് ന്യൂമറിക്കൽ വാല്യൂ ആളുകൾ എത്രയുണ്ട് ഒരു രാജ്യത്ത് എന്നുള്ള ആ ഒരു ഡെഫിനിഷനാണ് നാരോ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഡെമോഗ്രാഫി എന്ന് പറയുന്നത് ജനസംഖ്യ എന്തോരമുണ്ട് എന്നുള്ള എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത് എന്നാണ് നാരോ വ്യൂ പോയിന്റിൽ പറയണം ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം ഡബ്ല്യു ജി ബാർക്ലേ അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡെമോഗ്രാഫി ആസ് ന്യൂമറിക്കൽ പോർട്രെയൽ ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ കേട്ടോ ന്യൂമറിക്കൽ വാല്യൂ എത്രയുണ്ട് ജനസംഖ്യ എത്രയുണ്ട് എന്ന് പറയുന്ന ഒന്നാണ് ഡെമോഗ്രാഫി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദ പോപ്പുലേഷൻ ഈസ് വ്യൂഡ് ആസ് അഗ്രിഗേറ്റ് ഓഫ് പേഴ്സൺ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ് മൊത്തത്തിലുള്ള ജനങ്ങൾ മൊത്തത്തിലുള്ള ആളുകളെ ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് മീൻസ് മൊത്തത്തിലുള്ള ആളുകളെ ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൽ മൊത്തത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മൊത്തത്തിലുള്ള ആളുകളെ ആകാൻ ഉദ്ദേശിക്കുന്നത് represented by certain types of statistics ഒരു നിശ്ചിത കണക്കനുസരിച്ചിട്ട് ഒരു രാജ്യത്ത് ഇത്ര ജനങ്ങളുണ്ട് എന്ന് ഉള്ള പഠിക്കുന്ന ആ ഒരു പഠനത്തെയാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നതെന്നാണ് ഇദ്ദേഹം ബാർക്ലേ നമ്മളോട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡെമോഗ്രാഫി ഈസ് കൺസേൺഡ് വിത്ത് ദ ബിഹേവിയർ ഓഫ് അഗ്രിഗേറ്റ് ആൻഡ് നോട്ട് വിത്ത് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത് ജനസംഖ്യ എന്തോരം ഉണ്ടെന്നുള്ള ഒരു പഠനമാണ് അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബിഹേവിയർ ഓഫ് അഗ്രിഗേറ്റ് മൊത്തത്തിലുള്ള ജനസംഖ്യ മൊത്തത്തിലുള്ള ഒരു പഠനമാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത് അല്ലാതെ ഓരോ ഇൻഡിവിജ്വൽ ഓരോ വ്യക്തികളെ കുറിച്ചുള്ള പഠനമല്ല എന്നാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇനിയും നെക്സ്റ്റ് വേറൊരു രീതിയിലുള്ള ഒരു മോഡേൺ കാഴ്ചപ്പാടിലുള്ള കുറെ വ്യക്തികളൊക്കെ ചേർന്ന് ഡെമോഗ്രാഫീനെ കുറച്ചും കൂടി വൈഡായിട്ടുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ബോർഡ് അതിനെയാണ് ബോർഡ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഡെമോഗ്രാഫിയെ കുറച്ചുകൂടെ കാര്യങ്ങൾ ജനസംഖ്യ മാത്രമല്ല വേറെ കുറെ കാര്യങ്ങൾ കൂടെ ജനസംഖ്യയെ കുറിച്ചും അടുത്ത ആളുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ ഒരു
കാഴ്ചപ്പാടാൻ ബോർഡ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കാം ഡെമോഗ്രാഫി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീയിങ് കളക്റ്റീവ്ലി കളക്റ്റീവ്ലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീൻസ് ഒരുപാട് ജനങ്ങളെ ഉദ്ദേശിച്ചാണ് ഒരു മൊത്തം ജനങ്ങളെ കളക്റ്റീവ്ലി മീൻസ് ഒരു കൂട്ടം ജനങ്ങളെയാണ് ജനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഡീൽ വിത്ത് ദ ഇൻഡിവിജ്വൽസ് പ്രോബ്ലംസ് ഒരിക്കലും ഓരോരോ വ്യക്തികളുടെ പ്രോബ്ലംസോ അവരുടെ ഹെൽത്തോ ഓരോ വീട്ടിലെ ജനനങ്ങളോ മരണങ്ങളോ അല്ല ഡെമോഗ്രാഫി എന്ന് പറയുന്നത് അവിടുത്തെ കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നതിന് അല്ല ഡെമോഗ്രാഫി എന്ന് പറയുന്നത് ഒരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തോ ജനങ്ങളുടെ കാര്യങ്ങൾ ജനസംഖ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ മരണങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ജനനങ്ങൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ പഠനമാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത് അതായത് ഒരു കൂട്ടം ജനങ്ങളുടെ അതുപോലെ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ ദ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ഇത് പോപ്പുലേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് പല മെത്തേഡുകൾ ഉപയോഗിക്കും ഇപ്പോൾ മാത്തമാറ്റിക്സ് സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലോ ആയിട്ടോ കണക്കെടുക്കും അവിടുത്തെ ആണുങ്ങൾ പുരുഷന്മാർ എന്തോരുണ്ട് സ്ത്രീകൾ എത്രയുണ്ട് ഇങ്ങനെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് രീതിയിലും കണക്കെടുപ്പ് നടത്തും ദെൻ സ്റ്റഡീസ് അബൌട്ട് ദ സൈസ് കമ്പോസിഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് അബൌട്ട് ദ പോപ്പുലേഷൻ ഓർ ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനുള്ളിൽ അതായത് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത് അബൌട്ട് ദ സൈസ് അല്ലെങ്കിൽ സൈസ് അല്ലെങ്കിൽ ഘടന ഇങ്ങനെയുള്ള ആ ഒരു പ്രദേശത്തെ ജനങ്ങൾ എന്തോരം ഉണ്ട് അതിൻ്റെ ഘടന എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ് വ്യക്തികൾ തമ്മിലുള്ള അങ്ങനെയുള്ള ഒരു ഒരുപാട് വ്യക്തികളുടെ കൂട്ടമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ ഹെൽത്തും മറ്റുള്ള കാര്യങ്ങളും എല്ലാം പഠിക്കുന്നതിനെയാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പോയിന്റിൽ അണ്ടർ ദ സൈസ് ഓഫ് പോപ്പുലേഷൻ ഫെർട്ടിലിറ്റി മോർട്ടാലിറ്റി ഈസ് സ്റ്റഡീഡ് ഇൻ ദ റിലേഷൻസ് ടു ഇറ്റ്സ് റേറ്റ്സ് ആൻഡ് എന്താണ് പറയണത് ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി എന്നാണ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് പ്രത്യുൽപാദനം അല്ലെങ്കിൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണസംഖ്യ അപ്പം ആ പ്രദേശത്തെ ഉള്ള എത്ര പേര് ജനിച്ചു ഫെർട്ടാലിറ്റി മീൻസ് ഇൻ ഡെമോഗ്രാഫിയിൽ ഫെർട്ടാലിറ്റി മീൻസ് ഫെർട്ടിലിറ്റി മീൻസ് എന്താണ് ഡെമോഗ്രഫിയിൽ ഫെർട്ടിലിറ്റി ഇന്ന് വേർഡ് മീൻ എന്താണ് പറഞ്ഞാൽ പ്രത്യുൽപാദന ശേഷി അതേസമയം ഇൻ പോപ്പുലേഷൻ സ്റ്റഡീസിലെയും ഫെർട്ടിലിറ്റിൻ്റെ മീനിങ് വരുന്നത് ആളുകളുടെ അല്ലെങ്കിൽ വുമണിൻ്റെ ആ ഒരു പ്രത്യുൽപാദന ശേഷിയല്ല ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രദേശത്ത് ജനിച്ച അപ്പോൾ ജനിച്ച കുട്ടികൾ എത്ര ഇതാണ് ഇൻ ഡെമോഗ്രാഫിയിൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ എണ്ണം എത്ര അപ്പോൾ തത്സമയം ജനിച്ച കുട്ടികളുടെ എണ്ണം എത്ര അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫെർട്ടിലിറ്റി മീൻ ചെയ്യുന്നത് ഡെമോഗ്രാഫിയിൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണസംഖ്യ ആ ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തോ മരണസംഖ്യ ഇതൊക്കെയാണ് ആ മരണ റേറ്റ് മീൻസ് ആ മരണ റേറ്റ് എത്ര പേര് മരിച്ചു എത്ര പേര് ജനിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു കുറേ കാര്യങ്ങൾ കൂടി പഠിക്കുന്നുണ്ട് സെക്സ് റേഷ്യോ എന്ന് വെച്ചാൽ എത്ര ആണുങ്ങളുണ്ട് എത്ര പെണ്ണുങ്ങളുണ്ട് അല്ലെ പുരുഷന്മാരുടെ സ്ത്രീകളുടെ അനുപാതം അല്ലെ എത്ര പെണ്ണുങ്ങൾ എത്ര പുരുഷന്മാർ ഇങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻ ബൈ സെക്സ് ആൻഡ് ഏജ് അതുപോലെ തന്നെ പ്രായം എത്ര പ്രായമുള്ളവരാണ് ഇത്ര പേരുണ്ട് ഇത്ര പ്രായമുള്ള കുട്ടികൾ ഇത്ര പേരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു പഠനം പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് ആ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒന്നാണ് ഡെമോഗ്രഫി എന്നാണ് ബോർഡ് വ്യൂ പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണത് അപ്പൊ നാരോ വ്യൂ പോയിന്റിൽ പറയണത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജനസംഖ്യ എത്രയാണെന്ന് പഠിക്കുന്ന ഒന്നാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നതെന്നാണ് നാരോ വ്യൂ പോയിന്റിൽ പറയണത് ഇവിടെ ബോർഡ് വ്യൂ പോയിന്റ് ആകുമ്പോൾ കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആണ് ഉള്ളത് അതായത് ജനസംഖ്യ എത്രയുണ്ടെന്ന് മാത്രമല്ല ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എത്ര പുരുഷന്മാര് എത്ര സ്ത്രീകള് അതുപോലെ തന്നെ അവരുടെ ലൈഫ് ടേബിള് അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫെർട്ടിലിറ്റി മീൻസ് ഈ പറയുന്ന പ്രത്യുൽപാദന ശേഷി എന്നല്ല ഉദ്ദേശിക്കുന്നത് ഡെമോഗ്രാഫിയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എത്ര പേര് ജനിച്ചു എത്ര പേര് മരിച്ചു എന്നൊക്കെയുള്ള ആ ഒരു പഠനമാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത് എന്നാണ് ബോർഡ് വ്യൂ പോയിന്റ്
ഡെഫിനിഷൻ ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോപ്പുലേഷൻ സ്റ്റഡീസ് ആൻഡ് സൊസൈറ്റി എന്താണ് പോപ്പുലേഷൻ സ്റ്റഡീസും സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ജനസംഖ്യ ജനസംഖ്യ എന്ന് പറയുന്നത് എവിടെ ഉള്ളതാണ് സൊസൈറ്റി അല്ലെ സമൂഹം അല്ലെ സമൂഹമാണ് ജനസംഖ്യ എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള ആളുകളെയാണ് മൊത്തം പറയുന്നതാണ് ഈ പറയുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് അല്ലെ അപ്പം രണ്ടും തമ്മിൽ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഉള്ളത് അല്ലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിന്റെ ഉള്ളിലുള്ള ആളുകളെയാണ് ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അപ്പൊ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് നമുക്ക് അതിന് പോയിന്റ്സ് ഉണ്ടാവും നോക്കാം സോഷ്യോളജി ബിലീവ് ദാറ്റ് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ ഈ സോഷ്യോളജി എന്ന് പറയുന്നത് സൊസൈറ്റിനെ കുറിച്ചുള്ള പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് സോഷ്യോളജി എന്ന് പറയുന്നത് ഈ സോഷ്യോളജിയിൽ മാൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആനിമൽ ആണ് സാമൂഹ്യ ജീവിയാണെന്നാണ് സോഷ്യോളജിയുടെ കോൺസെപ്റ്റ് അതുപോലെ തന്നെയാണ് ഡെമോഗ്രാഫിയിൽ ഓൾസോ അക്സെപ്റ്റ് മാൻ യൂണിറ്റ് ഓഫ് സൊസൈറ്റി അതുപോലെ തന്നെയാണ് ഡെമോഗ്രാഫിയിലും മാൻ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ സോഷ്യൽ ആനിമൽ ആണ് എന്ന് തന്നെയാണ് ഡെമോഗ്രാഫിയും പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ദെൻ ഫെർട്ടിലിറ്റി ഇൻ കണക്ഷൻ വിത്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫെർട്ടിലിറ്റി മീൻസ് ഫെർട്ടിലിറ്റി ഞാൻ പറഞ്ഞാണ് അപ്പൊ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അല്ലെ അവിടുത്തെ ജനങ്ങൾ അപ്പോ ജനിച്ച കുട്ടികൾ അപ്പോൾ ആ സൊസൈറ്റിയിലെ അപ്പോൾ ജനിച്ച കുട്ടികൾ ഇതിനെക്കുറിച്ച് പഠനം ഈ പറയുന്ന നമ്മുടെ ഡെമോഗ്രാഫിയിലും പഠിക്കുന്നുണ്ട് അതുപോലെ അത് സോഷ്യൽ സൊസൈറ്റിയിലെ കുറച്ച് വ്യക്തികളുടെ കാര്യങ്ങൾ തന്നെയാണ് അപ്പം അത് രണ്ടും ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ദെൻ നെക്സ്റ്റ് പോയിന്റ് പോപ്പുലേഷൻ ചേഞ്ചസ് ഇൻ റിലേഷൻ ടു സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ച് പോപ്പുലേഷൻ ചേഞ്ച് ആവുന്നത് ആ സൊസൈറ്റിയിലും എക്കണോമിക്കൽ ചേഞ്ചും ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നതാണ് പോപ്പുലേഷൻ ചേഞ്ചും അപ്പൊ സൊസൈറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ പോപ്പുലേഷനിൽ അതുപോലെ തന്നെ ചേഞ്ച് വരുന്നു എക്കണോമിക്കൽ ചേഞ്ച് വരുമ്പോഴും പോപ്പുലേഷനിൽ ചേഞ്ച് വരുന്നു അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്ന സൊസൈറ്റി സൊസൈറ്റിയും ഈ പറയണ ഡെമോഗ്രാഫിയും തമ്മിൽ ഇത് പറഞ്ഞ സൊസൈറ്റിയിൽ ചേഞ്ച് വരുമ്പോൾ പോപ്പുലേഷനിലും ചേഞ്ച് വരുന്നു അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ പറയുന്ന പോപ്പുലേഷൻ സ്റ്റഡീസ് അതായത് ഡെമോഗ്രാഫിയും സൊസൈറ്റിയും ഇന്റർ റിലേറ്റഡ് ആണെന്ന് പറയാം സൊസൈറ്റി ഇല്ലെങ്കിൽ പോപ്പുലേഷൻ ഇല്ല പോപ്പുലേഷൻ സ്റ്റഡീസ് ഇല്ല അല്ലെ അപ്പൊ ഇത് സൊസൈറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത് പോപ്പുലേഷനെ കുറിച്ചുള്ള പഠനം ദെൻ വാട്ട് ഈസ് ഫെർട്ടിലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി എന്താണ് ഫെർട്ടിലിറ്റി ഈസ് എ ക്വാളിറ്റി ഓഫ് ബീയിങ് ഏബിൾ ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ എന്താണ് പറയണത് ഒരു സ്ത്രീക്ക് കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലെ പ്രത്യുൽപാദന ശേഷിയെയാണ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഇൻ ഡെമോഗ്രഫി ഫെർട്ടിലിറ്റി ഈസ് എ പ്രോഡക്റ്റ് ഓർ ഔട്ട്പുട്ട് ഓഫ് റീപ്രൊഡക്ഷൻ അതെന്താണ് കുട്ടി അല്ലെ പ്രൊഡക്റ്റ് മീൻസ് റീപ്രൊഡക്ഷന്റെ പ്രൊഡക്റ്റ് എന്താ കുട്ടി കുഞ്ഞുങ്ങളെയാണ് ഫെർട്ടിലിറ്റി എന്ന് ഇൻ ഡെമോഗ്രാഫിയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോ ജനിക്കുന്ന കുട്ടികളെയാണ് ഫെർട്ടിലിറ്റി എന്ന് ഡെമോഗ്രാഫിയിൽ ഉദ്ദേശിക്കുന്നത് ദെൻ സാധാരണ മീനിങ് എന്താ പ്രത്യുൽപാദന ശേഷി പക്ഷേ നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് ഡെമോഗ്രാഫിയിൽ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് റേറ്റ് എത്ര പേര് ആ പ്രദേശത്ത് ഇപ്പോൾ ജനിച്ചു എന്നെങ്കിൽ എത്ര പേര് മരിച്ചു എന്ന് കണക്കെടുക്കുന്നത് പോലെ തന്നെ എത്ര പേര് ജനിച്ചു എന്നുള്ള കണക്കെടുപ്പിനെയാണ് ഡെമോഗ്രാഫി എന്ന് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ദെൻ അതുപോലെ തന്നെ ഈ ഫെർട്ടിലിറ്റി മോർട്ടാലിറ്റി ആൻഡ് മൈഗ്രേഷൻ ആർ ദ പ്രിൻസിപ്പൽ പോയിന്റ്സ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് പോപ്പുലേഷൻ ഗ്രോത്ത് പോപ്പുലേഷൻ വർദ്ധിക്കാൻ ജനസംഖ്യാ വർദ്ധനവ് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളിൽ ഒന്നാണ് ഈ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ജനനം അല്ലെ എന്ന് പറയുന്ന പോപ്പുലേഷൻ കൂടാനുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ അതുപോലെ തന്നെ മോർട്ടാലിറ്റി മരണസംഖ്യ പോപ്പുലേഷൻ കുറയാനുള്ള കാരണം അതുപോലെ മൈഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താ കുടിയേറ്റം കുടിയേറ്റം ഉണ്ടായാലും ഈ പറഞ്ഞ പോലെ തന്നെ പോപ്പുലേഷൻ കൂടും അല്ലെ ജനസംഖ്യാ വർധനവ് ഉണ്ടാകും അപ്പൊ ജനസംഖ്യാ വർധനവിന്റെയും വർധനവിന്റെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഫെർട്ടിലിറ്റിയും മോർട്ടാലിറ്റിയും മൈഗ്രേഷനും അതിൽ ഫെർട്ടിലിറ്റി എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഇൻ ഡെമോഗ്രാഫി ഫെർട്ടിലിറ്റി റിഫേഴ്സ് ടു ലൈവ് ബർത്ത് ഉള്ളി
ഡെമോഗ്രാഫിയിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോ ലൈക്ക് ബർത്ത് ഉള്ളി ഇപ്പോ ജനിക്കുന്ന കുട്ടികളെയാണ് ഫെർട്ടിലിറ്റി എന്ന് ഡെമോഗ്രാഫിയിൽ മീൻ ചെയ്തിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് മോർട്ടാലിറ്റി? അത് ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, മരണസംഖ്യ. മോർട്ടാലിറ്റി റേറ്റ് ഓർ ഡെത്ത് റേറ്റ് ഈസ് മെഷർഡ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ ഡ്യൂറിങ് എ പർട്ടിക്കുലർ ടൈം പീരീഡ്. നിശ്ചിത കാലയളവിൽ നിശ്ചിത സ്ഥലത്ത് എത്ര മരണങ്ങൾ ഉണ്ടായി എന്നുള്ളതിൻ്റെ കണക്കിനെയാണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇൻ ഷോർട്ട് എന്താണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നത്? ഇൻ ഷോർട്ട് ഡെമോഗ്രാഫി, ഡെമോഗ്രാഫി എന്ന് പറയുന്നത് എന്താണ്? ജനസംഖ്യയെ കുറിച്ചുള്ള പഠനം. ജനസംഖ്യയെ കുറിച്ച് മാത്രമല്ല ഒരു വ്യൂ പോയിന്റ്, നാരോ വ്യൂ പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനസംഖ്യ എന്തോരം ഉണ്ട് എന്നുള്ള പഠനമാണ് ഡെമോഗ്രാഫി. കുറച്ചുകൂടി വൈഡായിട്ട് പറയുകയാണെങ്കിൽ, ബോർഡർ വ്യൂ പോയിന്റിൽ പറയുകയാണെങ്കിൽ ജനസംഖ്യ എന്തോരം ഉണ്ട് എന്നുള്ള കണക്കെടുപ്പ് മാത്രമല്ല അവിടുത്തെ പോപ്പുലേഷന്റെ ഹെൽത്തിനെ കുറിച്ചും അവിടുത്തെ എത്ര ഫെർട്ടിലിറ്റി അല്ലെ, എത്ര പേര് ജനിച്ചു അല്ലെങ്കിൽ എത്ര പേര് മരിച്ചു എന്നുള്ള കണക്കെടുപ്പും അവരുടെ ഹെൽത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ പഠനമാണ് ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. അതുകൂടാതെ മോർട്ടാലിറ്റി എന്താണെന്ന് പഠിച്ചു, ഫെർട്ടിലിറ്റി എന്താണെന്ന് പഠിച്ചു. ഫെർട്ടിലിറ്റി മീൻസ് ഈ പറയുന്ന പോലെ അപ്പോൾ ജനിക്കുന്ന കുട്ടികളെയാണ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മരണസംഖ്യ, ആ ഒരു പ്രദേശത്തെ നിശ്ചിത കാലയളവിലുള്ള മരണസംഖ്യയാണ് മോർട്ടാലിറ്റി റേറ്റ് എന്നൊക്കെ പറയണത്. പിന്നെ നമ്മൾ പഠിച്ച വേറൊരു കാര്യം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോപ്പുലേഷൻ സ്റ്റഡീസ് ആൻഡ് സൊസൈറ്റി. പോപ്പുലേഷൻ സൊസൈറ്റിയിലുള്ള ജനങ്ങളെ തന്നെയാണ് പോപ്പുലേഷൻ അല്ലെ, ജനങ്ങളെയാണ് പോപ്പുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൊസൈറ്റി ഇല്ലെങ്കിൽ പോപ്പുലേഷനും ഇല്ല അല്ലെ. അപ്പൊ അത് തമ്മിൽ രണ്ടും ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലെ. സൊസൈറ്റിയിൽ ജനിക്കുന്ന കുട്ടികളെയാണ് ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ മരിക്കുന്ന പേരെയാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കണക്കെടുപ്പ് ഡെമോഗ്രാഫിയിൽ നടക്കണം. അപ്പം സമൂഹത്തിനെ കുറിച്ചുള്ള ഒരു പഠനം തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഡെമോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹവും ഡെമോഗ്രാഫിയും എന്ന് തമ്മിൽ വളരെ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് ഉള്ളത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.